നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. അതായത് ദൈവത്തിന് ആരാധന കൊടുത്താലേ, ദൈവാരാധന ശരിയായാലേ ഭൂമിയുടെ താളം ശരിയാവും. അത് അച്ചട്ടാണ്. പിശാജ് എന്ത് ചെയ്യും? പിശാജ് ആരാധന കൊതിക്കുന്നുണ്ട്. പിശാജിന് ആഗ്രഹത്താണ് പിശാജിനെ ആരാധിക്കണം. പിശാജിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമല്ലാത്ത എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. ദൈവമല്ലാത്ത എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ്, ഈ ധ്യാനകേന്ദ്രം ആണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് വിചാരിച്ചോ. അങ്ങനെ ഒരാൾ വിചാരിക്കാന്ന് വെച്ചോ, ഈ ധ്യാനകേന്ദ്രമാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ ധ്യാനകേന്ദ്രമാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത് എന്നൊരാൾ വിചാരിക്കുന്നു എന്ന് വെച്ചോ. അപ്പൊ ഇതുകൊണ്ട് ഈ ധ്യാനകേന്ദ്രമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് ഈ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി അങ്ങ് മരിക്കാൻ കിടക്കാണ് എന്ന് വിചാരിച്ചോ. അപ്പൊ എന്ത് ചെയ്തു? ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഈ ധ്യാനകേന്ദ്രത്തിന് കൊടുത്തു. അപ്പൊ അത് പിശാചിനുള്ള ആരാധനയായിട്ട് മാറി. ഒരു വ്യക്തി വിചാരിക്കുകയാണ് മാതാവാണ് എന്നെ ജീവിക്കാൻ സഹായിക്കുന്നത്. മാതാവ് നല്ല ആളല്ലേ? അപ്പൊ മാതാവാണ് എന്നെ ജീവിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ മാതാവ് യേശുവേ എന്നൊരു വാക്കുപോലും വായിന്ന് വരില്ല, ദൈവമേ എന്നൊരു വാക്കുപോലും വരില്ല, എപ്പോഴും മാതാവേ എന്നേ വരൂ. എന്നെ തെറ്റിദ്ധരിക്കരുത്, ചില അപകടങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ തിരുത്തിയില്ലെങ്കിൽ ഇത് വലിയ ദുരിതത്തിലേക്ക് പോകും. അപ്പൊ മാതാവേന്നേ വരൂ വായിൽ, എപ്പോഴും എന്റെ മാതാവേന്നേ വരൂ, എന്റെ ദൈവമേ നിന്ന് വരെ വായിന്ന് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഒരാരാധന മാതാവിന് കൊടുത്താൽ അത് പിശാചിനുള്ള ആരാധനയാണ്. ഇത് മനസ്സിലായിക്കോണം, മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ അല്ലാതെ എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇത്. പിശാജ് അതുകൊണ്ട് പിശാജിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാജ് ചെയ്യുന്നത് എന്നെ ആരാധിക്കൂ എന്നല്ല പറയുന്നത്. പിശാജിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാജ് പറയുന്നത് എന്നെ ആരാധിക്കൂ എന്നല്ല, പിന്നെന്താണ്? ദൈവത്തെ ഒഴിച്ച് വേറെ എന്തിനെങ്കിലും ആരാധിക്കും. പിശാജിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാജ് പറയുന്നത് എന്നെ ആരാധിക്കൂ എന്നല്ല. നമ്മൾ ആരെങ്കിലും പിശാജിനെ ആരാധിക്കൂ? ഓടാ പിശാജ് എന്ന് പറയില്ലേ? പക്ഷെ ദൈവമല്ലാത്ത എന്തിനെങ്കിലും ആരാധിക്കാൻ